നേരം ഓൺലൈനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ ശനിദോഷ പരിഹാരത്തെക്കുറിച്ചാണ് രണ്ട് വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശനി ശനി എന്ന് പറഞ്ഞ് കിടന്ന് ഓടുകയാണല്ലോ. ഏഴരാണ്ട ശനി, കണ്ടകശനി, പിന്നെ ഒരാൾ വലിയ നീണ്ട വടി കൊണ്ടടിക്കും, മറ്റേയാൾ ചെറിയ കുറുവടി വെച്ച് അടിച്ച് തറയിലിടും, തറയിൽ കിടന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞ്, തറയിലിട്ട് തല്ലും എന്നൊക്കെ പറഞ്ഞ് ശനിയെക്കുറിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. ശനി ദോഷത്തെയും ചെയ്യും, ഗുണത്തെയും ചെയ്യും. ബേസിക്കലി വെയർ യുവർ സാറ്റേൺ ഈസ് പൊസിഷൻഡ് ഇൻ യുവർ നേറ്റൽ ചാർട്ട് എന്നുള്ളതാണ്. ദാറ്റ് ഡിറ്റർമിൻസ് ദി വാട്ട് യു കോൾ ദ കൈൻഡ് ഓഫ് ഇഫക്റ്റ് ഇറ്റ് വിൽ വീൽഡ് അപ്പോൺ യു, ഓർ മേ ബി ഇറ്റ് വിൽ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ടെൽ അപ്പോൺ യു എന്നുള്ളതാണ്. അതിൻ്റെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതി അനുസരിച്ചൊക്കെയാണ് പിന്നെ അത് നിർണയിക്കുക. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ശനി ദോഷമുണ്ട് എന്ന ഒരു എന്താ പറയുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജ്യോതിഷി അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക ശനിയാഴ്ച. ശാസ്താവിൻ്റെ അമ്പലത്തിൽ ശനിയാഴ്ച പോയിട്ട് ശാസ്താ മന്ത്രങ്ങൾ ഉച്ചരിക്കുക. പ്രധാനമായിട്ട് രണ്ട് മന്ത്രങ്ങളാണ് ശാസ്താ പ്രീതികരമായിട്ട് കരുതുന്നത്. ഒന്ന് ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രയെ എന്ന് പറഞ്ഞ ശാസ്താവിൻ്റെ മൂലമന്ത്രം. പിന്നെ രണ്ടാമത്തത് ഓം നമോ ഭഗവതേ ഹരിഹരപുത്രായ പുത്രലാഭായ ശത്രുനാശനായ മദഗജവാഹനായ ധർമ്മശാസ്ത്രേ സ്വാഹ എന്ന് പറയുന്ന മന്ത്രം. ഈ രണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലത്. ഇതുകൂടാതെ ശാസ്താവിന് നീരാജനം, എള്ളുപായസം എന്നിവ നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. ശനിയാഴ്ചകളിൽ നമ്മുടെ ശാസ്താവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ തുല്യമായ ഫലപ്രാപ്തിക്ക് വ്യാഴാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും നല്ലത് തന്നെയാണ്. ശനിദോഷ ശാന്തിക്ക് വളരെ ഉത്തമമാണെന്നർത്ഥം. പിന്നെ ശനിയാഴ്ച തോറും 7 തവണ അരയാൽ പ്രദക്ഷിണം നടത്തുകയാണ് വേറൊരു നല്ല പരിഹാരം. അതിപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ തന്നെ ചെയ്തിരുന്നു. കാരണവന്മാർ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, പുതിയ തലമുറയെ അവർ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അരയാലെന്ന് പറയുന്നത് ഒരു വളരെ അണ്ടർ ദി മിസ്റ്റിക് ബനിയൻ, മിസ്റ്റിക്കായിട്ടുള്ള ഒരു വൃക്ഷമാണത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ സീഡാർ എന്ന് പറഞ്ഞിട്ട് മരമുണ്ട്, ദേവദരു, ദേവദാരു എന്ന് നമ്മൾ പറയും. സെഡ്രസ് ദേവദാര എന്നാണ് എൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്നാണ് എൻ്റെ പഴയ പഠിച്ച ഓർമ്മ. ചില മരങ്ങളെ വളരെ പവിത്രമായിട്ട് കണക്കാക്കുന്നു. പുരാണങ്ങളുമായിട്ടും ഇതിഹാസങ്ങളുമായിട്ടും ഇത് പിന്നെ നമ്മുടെ ഉപനിഷത്തുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്ന ഒരു വൃക്ഷമാണത്. ആൽച്ചുവട് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു പവിത്രമായിട്ടുള്ളൊരു സന്നിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ശനിദോഷ പരിഹാരം എന്നുള്ള രീതിയിൽ ശനിയാഴ്ച തോറും 7 തവണ അരയാൽ പ്രദക്ഷിണം നടത്തുന്ന പതിവുണ്ട്. അശ്വത്ഥ സർവവൃക്ഷാണാം എന്ന് പറയും. അപ്പോൾ ഈ അശ്വത്ഥ മരം എന്ന് പറയുന്നത് മറ്റ് വൃക്ഷങ്ങളുടെ മുകളിലാണ് അതിനൊരു സ്റ്റാറ്റസ്. ഇറ്റ് ഹാസ് ഗോട്ട് എൻ എഡ്ജ് ഓവർ ദി അതർ ട്രീസ് എന്നാണ്. അത് വളരെ ശക്തിയുള്ള, പവിത്രതയുള്ള, വലിയൊരു എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്സ് പ്രദാനം ചെയ്യുന്ന വൃക്ഷമാണ്. നമ്മൾ ആലിൻ്റെ ചുവട്ടിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര എനർജി കിട്ടും. ഇറ്റ് ഗീവ്സ് യു എനർജി, പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ആ പ്രദക്ഷിണം നടത്തണം 7 തവണ ആലിനെ. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണെ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമ എന്ന് പറയുന്നൊരു മന്ത്രം. അതല്ലാതെ തന്നെ ചില വൈദിക മന്ത്രങ്ങളുമുണ്ട്. ഈ വൈദിക മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ ഓം സൂര്യപുത്രായ വിദ്മഹേ ശനേശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത് എന്നുള്ള ഒരു ശനി ഗായത്രി, അല്ലെങ്കിൽ ഓം ശനീശ്വരായ വിദ്മഹേ ഛായാപുത്രായ ധീമഹി തന്നോ മന്ദ പ്രചോദയാതെന്ന് പറഞ്ഞ മന്ത്രം, രണ്ടിലേതെങ്കിലും ഒരു പിന്നെ ഗായത്രി ചൊല്ലുന്ന വളരെ നല്ലതാണ്. മന്ദഗായത്രി, ശനി ഗായത്രി. അപ്പോൾ ഈ ഒന്നുകിൽ നേരത്തെ പറഞ്ഞ മന്ത്രം, അല്ലെങ്കിൽ വൈദിക മന്ത്രം. വൈദിക മന്ത്രം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ശനി ഗായത്രി ചൊല്ലിയിട്ട് വേണം അരയാലിൻ്റെ പ്രദക്ഷിണം നടത്താൻ. പിന്നെ ശനിയാഴ്ച കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന പതിവുണ്ട്. അന്നം, പഴഞ്ചോറാണ് കൊടുക്കുന്നത്, പുരാണ അന്നം അല്ലെങ്കിൽ പഴഞ്ചോറ്.
പിന്നെ അതേപോലെ ശനിയാഴ്ച ഉപവസിച്ച് മാഷാണം മാഷാണമല്ല മാഷാന്നം എന്ന് വേണമെങ്കിൽ പറയാം. മാഷാന്നം എന്ന് പറഞ്ഞാൽ ഉഴുന്ന് പുഴുങ്ങി ഉപ്പിലിടാതെ ഒരു നേരം ഭക്ഷിക്കുന്ന ഒരു സംവിധാനമുണ്ട് ശനിയാഴ്ച വ്രതത്തിൻ്റെ ഭാഗമായിട്ട്. അത് ശനീശ്വരനെ വളരെ പ്രീതി ശനീശ്വര പ്രീതി ഉളവാക്കുന്ന ഒന്നാണ്. എന്നാൽ പാലിൽ പഞ്ചസാര കലക്കി അരയാലിൻ ചൂട്ടിൽ ഒഴിച്ച് അവിടെ നിന്ന് മണ്ണെടുത്ത് കുഴച്ച് അതുകൊണ്ട് കുറി തൊടണം എന്നാണ്. അതുകൊണ്ട് കുറി തൊടുക. അതുപോലെ കുരങ്ങന്മാർക്ക് തീറ്റ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് വരുന്നത് തന്നെയാണ്, വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ പോത്തിനും എരുമയ്ക്കും കൂടി തീറ്റ കൊടുക്കുക ഈ ശനിയാഴ്ചകളിൽ. അതേപോലെ വൃദ്ധർക്കും അഗതികൾക്കും ശനിയാഴ്ച അന്നദാനം നടത്തുക. അതും ശനിദോഷം അകറ്റും എന്നാണ് ദൃഢവിശ്വാസം. പിന്നെ ശനീശ്വര കവചം, ദശരഥ വിരചിതമായ ശനീശ്വരാഷ്ടകം, ഓം നമഃശിവായ എന്ന് പറയുന്ന മൂലപഞ്ചാക്ഷരം, ഇതൊക്കെ ജപിക്കുന്ന വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഓം നമഃശിവായ ദിവസവും 10,000 തവണ ചൊല്ലുന്നതും ശനിദോഷത്തെ അകറ്റും എന്നുള്ളതാണ്. ഓം നമഃശിവായ ചൊല്ലിയിട്ട് നെറ്റിയിലും തൊണ്ടയിലും കഴുത്തിൻ്റെ പിറകിലും രണ്ട് കൈകളിലും നെഞ്ചിലും വയറ്റിലുമൊക്കെ ഭസ്മം ധരിക്കുന്നതും അത്യുത്തമമാണ്. അങ്ങനെ ശനി ദോഷപരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ സരളമായിട്ടുള്ള, സുഖകരമായിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനവധി കാര്യങ്ങൾ ഉണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.